എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ സ്റ്റാർ ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിനമൺ ഫ്ലേവറിൽ വരുന്നൊരു ബ്രെഡാണ്, സ്റ്റാറിൻ്റെ ഷേപ്പിലാണ്. അതുപോലെ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ക്രിസ്മസ് വിരുന്നിന് ഇതുപോലൊരു ബ്രെഡ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ടിയിലെ മൊത്തം അട്രാക്ഷൻ ഈ ഒരു ബ്രെഡിനായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3¾ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് തരികളോട് കൂടിയിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1¼ കപ്പും 2 ടേബിൾ സ്പൂണും കൂടെ പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഉരുക്കിയ ബട്ടറാണ് ചേർക്കുന്നത്. 1½ ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് എടുത്താലും മതി. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഏത് വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ നമ്മൾ ടൈമർ വെച്ചിട്ട് 1-10 മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഈസ്റ്റൊക്കെ ഇതിലേക്ക് അലിഞ്ഞു വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി പൊടിയിൽ ചേർക്കാം. ഇനി നമുക്ക് മാവൊന്ന് കുഴയ്ക്കാം. അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിന്ന് സ്റ്റാൻഡ് മിക്സറിലാണ് കുഴയ്ക്കുന്നത്, കൈ വെച്ചിട്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആ ഒരു പൊടിയുടെ നടുക്കായിട്ടൊരു കുഴിയൊന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 മുട്ടയുടെ മഞ്ഞയാണ് ചേർക്കുന്നത്. മുട്ടയുടെ വെള്ള നമ്മൾ മാറ്റി വെക്കണം. അത് ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിച്ച് മാറ്റി വെക്കാൻ നമുക്ക് അവസാനം ആവശ്യം വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാലിൻ്റെ ഈസ്റ്റിൻ്റെയും മിക്സ്ചർ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ചിട്ടാണ് നിങ്ങൾ കുഴക്കുന്നതെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് നേരമെങ്കിലും ഇത് കുഴച്ചെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്, മാവ് നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡ് മിക്സറിൽ 10 മിനിറ്റാണ് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത്. സ്പീഡെന്ന് പറയുന്നത് ഞാൻ ഒരു മീഡിയം സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ സ്പീഡുമല്ല, ലോ സ്പീഡുമല്ല, മീഡിയം. അപ്പോൾ അത് ഇങ്ങനെ ഇരുന്ന് നല്ല സോഫ്റ്റായിട്ടത് കുഴഞ്ഞ് കിട്ടും. നമ്മുടെ സ്റ്റാൻഡ് മിക്സറിനെ കുറിച്ചുള്ള റിവ്യൂ നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കെൻവുഡിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 1-10 മിനിറ്റ് ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് പൊങ്ങാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലല്ല, നമ്മൾ മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിലാണിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടത്. ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണയൊന്ന് തടവിയിട്ട് നമുക്ക് ആ ഒരു മാവ് ഇതിൽ വെച്ചിട്ട് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി കിട്ടും. അപ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെക്കുക. ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുകയാണ്. എനിക്കിവിടെ 2 മണിക്കൂർ ആയപ്പോഴാണിത് ഫെർമെൻ്റ് ആയിട്ട് വന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടൊരു ഫില്ലിങ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറിലേക്ക് 1/3 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗറിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സിനമൺ പൗഡർ അഥവാ കറുവപ്പട്ട പൊടിയാണ്. കറുവപ്പട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഇനി കറുവപ്പട്ട പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർത്താലും മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇതേ സമയം കൊണ്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റാർ ബ്രെഡ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ പല തരത്തിലുള്ള ബ്രെഡ്സ് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ്, ഒരുപാട് ടൈപ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്ന റെസിപ്പികളാണതൊക്കെ. അപ്പം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് മൈദ അതിൻ്റെ മുകളിലിട്ടിട്ട് അതൊന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് റിലീസാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി, ഞാൻ കുറച്ച് അധികം പൊടി എടുത്തിട്ടുണ്ട്. ഈ പൊടിയിലേക്ക് നമ്മൾ ഈ ഒരു മാവ് വെച്ച് കൊടുക്കുക. ഇനി ഇതിനെ നമ്മൾ 4 ഈക്വലായിട്ടുള്ള പോർഷൻസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. 4 ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. ഏകദേശം ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഓരോന്നും എടുത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് ഉരുളകളാക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 4 ഉരുളകളും നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഉരുള എടുത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് പരത്തിയെടുക്കാം. വളരെ കനം കുറച്ചല്ല, കുറച്ചൊരു കട്ടിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി കറക്റ്റ് റൗണ്ടായിട്ട് നിങ്ങൾക്ക് പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വലുതായിട്ട് പരത്തിയതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് റൗണ്ട് ഷേപ്പിൽ.
ഏകദേശം ഒരു 30 സെൻറ്റിമീറ്റർ വലിപ്പത്തിലാണ് നമ്മളിത് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേ അളവിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബേക്കിംഗ് പേപ്പറിലേക്ക് ആദ്യത്തെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെ 1/4 നമുക്കിതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 4 3 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഒരു ബട്ടർ കുറേശ്ശെ ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബട്ടറൊന്നും ഇത്രയും വേണ്ടാന്നുള്ളവർക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ഷുഗർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ലെയർ വെച്ചു, വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ 4 ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഏറ്റവും മുകളിലത്തെ ലെയറിൽ ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിന് മുകളിലായിട്ടൊരു അടപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എടുത്ത് വെക്കാം നടുക്കായിട്ട്. ഇനി നമുക്കിത് ഈക്വലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു 4 ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ്. ആദ്യം മാർക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ 4 വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 8 നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തു. ഇനിയിപ്പോൾ 8 നമ്മൾ 16 ഒന്നുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവസാനം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനായിട്ട് നൈഫ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡോ കട്ട് ചെയ്യുന്നതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഒരു നടുഭാഗം അവിടെ നിർത്തിക്കൊണ്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഗ്ലാസ് ഒന്ന് മാറ്റിയിട്ട് ഓരോ 2 എടുത്തിട്ട് നമുക്കിതൊന്ന് ട്വിസ്റ്റ് ചെയ്യാം. 2 ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. 2-3 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 3 ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെക്കാതിന് ശേഷം നമുക്കതിൻ്റെ എഡ്ജ് വന്നിട്ട് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒരു 30 ഒരു നനഞ്ഞ തുണിയിട്ടതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ അതിലിരുന്ന് ഒന്നുകൂടെ ഇത് വലുതായി കിട്ടും. അപ്പോൾ ഒന്നുകൂടെ അതിലിരുന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഗ് വൈറ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 15 റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. 175 പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിതിൽ 20 എനിക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ബേക്ക് ചെയ്തെടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്നൊരു ബ്രെഡാണ്. തണുത്ത സമയത്ത് നല്ല ചൂട് കാപ്പിയുടെ കൂടെ ഇങ്ങനെ ഒരു ബ്രെഡ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസ് സ്റ്റാർ ബ്രെഡ്. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. കഴിഞ്ഞ ദിവസം നമ്മളിട്ട പ്ലം കേക്ക് വീഡിയോ ഒരുപാട് പേര് കണ്ടു. അതിൽ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചു തരിക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.